ശുഭാരംഭത്തിലേക്ക് സ്വാഗതം വേഗമേറിയ ഒരുവൻ മടിപിടിച്ചവനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ മുമ്പിൽ എന്നും ഓട്ടത്തിൽ വേഗക്കാരനാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് അവൻ തങ്ങളുടെ മത്സരാർത്ഥികളോട് കൂടെ ഒന്നിച്ച് ഓടാനായിട്ട് തയ്യാറായ നിമിഷം ഒരു വേള തൊറ്റുപോകുമ്പോഴാണ് അവൻ തിരിച്ചറിയുക മടി പിടിച്ചിരുന്നതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാതിരുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ വേഗത കുറഞ്ഞു പോയിരിക്കും ഈ മടിയനായവൻ പിന്നീട് മറ്റൊരു ഒളിമ്പിക്സിലേക്ക് തന്നെ തന്നെ ഒരുക്കിയെടുക്കുന്നത് ശക്തമായ പ്രാക്ടീസിലൂടെയാണ് അവൻ്റെ ശരീരം എസ് പോലെ വളയും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പോലും തൻ്റെ ശരീരത്തിന് ലഭിച്ചിട്ടുള്ള വേഗത അത് പ്രാക്ടീസ് കൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ള തിരിച്ചറിവിനാൽ വീണ്ടും വീണ്ടും ശക്തമായ പ്രാക്ടീസിലൂടെ ട്രക്കിൻ്റെ അതിവേഗ ദൂരത്തിലേക്കെത്താൻ ആ മനുഷ്യന് സാധിക്കുകയാണ് അവനെ അതിവേഗ ഓട്ടക്കാരനായി ലോകം ചിത്രീകരിക്കുമ്പോൾ ചാർത്തിക്കൊടുത്ത ഒരു പേരുണ്ടവന് ഉസൈൻ ബോൾട്ട് ഇന്ന് ഈ പുതിയ ആരംഭത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന തളർച്ച ബാധിച്ച നിമിഷങ്ങളുണ്ട് മടി പിടിച്ച് ഒന്നിനും താല്പര്യമില്ലാതെ നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്കെന്താണ് എൻ്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കാനുള്ളത് എന്ന് നാം തന്നെ ചിന്തിച്ചെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഒരു ഫാസ്റ്റ് സിസ്റ്റമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം റെഡി ടു ഉപയോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി അധ്വാനം ചെയ്ത് നേടിയെടുത്തതെല്ലാം നിലനിൽക്കുമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് വളരാൻ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരമായിട്ട് അവിടെ നമുക്ക് നൽകുന്ന വലിയ ജീവിതമാണ് നമ്മൾ നമ്മുടേതായ മാനുഷികമായ ചിന്തകളിലും പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുക ഏറ്റവും സുന്ദരമായത് എൻ്റെ ജീവിതമാണെന്നും ആ ജീവിതത്തിലൂടെ എനിക്കേതെല്ലാം മേഖലകളിൽ വളരാൻ കഴിയും എന്നുള്ളത് കർത്താവ് വ്യത്യസ്തമായ കഴിവുകളുമായിട്ട് നിക്ഷേപിക്കപ്പെട്ട ചപ്പേടുകളാണ് നമ്മുടെ ജീവിതങ്ങളുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷം അതാണ് നമ്മളെ ഏറ്റവും വലുപ്പത്തിലേക്ക് വളർത്താനായിട്ട് ഉതകുക ചില നിമിഷങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടാകാം ചില അവസ്ഥകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാകാം പക്ഷേ എന്തുമായിക്കൊള്ളട്ടെ എന്നിൽ നിന്ന് എന്നിനെ അത് കർത്താവിലേക്ക് ചേർത്ത് വയ്ക്കാൻ പാകത്തിനുതകുന്ന നന്മയുടെ വടവൃക്ഷങ്ങളാക്കി മാറ്റാൻ ഈ ശുഭാരംഭത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അവിടെയാണ് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുക ഓരോ നിമിഷവും നിൻ്റെ ഭവനത്തിലുള്ള അനുഭവങ്ങൾ നിന്നെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ വളർത്തുന്നത് അതിനനുസരിച്ച് നമ്മെത്തന്നെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് കാരണം നന്മയിലേക്ക് വളരുന്നതാകണം നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും തിന്മയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കൂപ്പുകുത്തിപ്പോകുന്നുണ്ടെങ്കിൽ ആത്മാവിൽ എവിടെയാണ് എനിക്ക് എൻ്റെ നല്ല ജീവിതത്തെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയട്ടെ കൂടുതൽ കൂടുതൽ പ്രകാശങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കാൻ എൻ്റെ ഓരോ ശുഭദിനങ്ങളും നാം ഉപയോഗിക്കുമെങ്കിൽ അനുഭവങ്ങളുടെ കലവറകളായിട്ട് മാറ്റപ്പെടട്ടെ നിൻ്റെ ജീവിതം ഈ ശുഭാരംഭത്തിൽ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള അധ്വാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല എന്നുള്ളത് നമ്മളെ മടിപിടിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറ്റപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തേണ്ടതെന്നുള്ള തിരിച്ചറിവിലേക്ക് വളരാനും ഇനി ആ ഒരുക്കങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ എത്ര മാത്രമായിട്ട് വിട്ടുകൊടുക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വളരാനും നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമാണ് ഉറ ഉയർച്ച പടവുകളിലേക്ക് കയറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാകട്ടെ ഇന്നത്തെ ഈ ശുഭാരംഭത്തിൽ നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകേണ്ടത് നഷ്ടപ്പെട്ടു പോയല്ലോ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ ജീവിതം ഇനിയും നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് പ്രിയപ്പെട്ടവർ എന്നുള്ള ചിന്തകളിൽ നമ്മൾ കുരുങ്ങിക്കിടക്കാതെ നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ ജീവിത അവസ്ഥയെ സ്വന്തമാക്കുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാകട്ടെ പുതിയ ശുഭാരംഭം എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭിവൃദ്ധി ഉണ്ടാകട്ടെ